하셨네. 알아보니 죽인다 그랬어.
പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിലും നേഴ്സപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരെ സഭയിൽ
അവരെ നിയമിപ്പിക്കണമേ. നിർവ്യാജ്യമാനന്റെ വചന പ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേനും നീളുള്ളു വരികയും ദുഷിതമാലാത്മമൂലം ആകാശത്തിന്റെ നാല് കോണുകളിൽ നിന്നാ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സ്ഥലത്തെ ജീവിപ്പിക്കുന്നവരുടെ ശബ്ദതാ കവറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തേൽക്കുകയും ചെയ്യുമ്പോൾ പ്രസ്താവിയും എന്താ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പാർപ്പെട്ട വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാ നീ ഓർമ്മകണമേ. അവളുടെ ഇന്നലത്തെയും എല്ലാകരമായ പ്രവൃത്തികളെയും ൃഹ്യമായ കാര്യങ്ങളും നടത്തുകയും ഇത് ഭയങ്കര സിംഹാസനവും ഭാഗി നിന്റെ കരുണ മുറിക്കളയും മാറാകണമേ. കർത്താവേന്ദ്ര സ്വരൂപത്തിലും സാദൃശ്യത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ കൈകളാകി ഞങ്ങളെ മനസ്സിലാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ കർത്താരവും ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ നിരുശരീരങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസന്ധമായി ഞങ്ങളെ വിധിക്കുന്നുവെങ്കിൽ മനുഷ്യജാതിയായിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും ദുരിതമാകുന്നു. ആകെയാകുന്നവനെ വേദോതി ക്ഷമിക്കണമേ, കലയുള്ളവനെ മനസ്സറിയണമേ. ഇടുമ്പാകെ ഉണ്ടാകുന്ന സകല രഞ്ജയിൽ നിന്നാണ് നിന്നും പരിപാലിക്കുന്ന നരകവേദനയെന്നും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വളരണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ലിംഗത്തെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാൽ തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും യോഗ്യരാക്കണമേ. ദൈവം മേഹലീസുകളുടെയും കർമ്മ ചെയ്യുന്നവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. അതൊക്കെ സ്ത്രീ ബഹുമാനവും മൃതയും യോഗ്യമാകുന്നു. പറഞ്ഞപ്പോ ദൈവസന്ധകൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് പൂർണ്ണമോചനവും രണ്ടു ലോകങ്ങളിലും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സ്വർഗീയാഗ്യം വത്സലരെ നീക്കി നയിപ്പാൽവരെക്കിടുമാ സമയം ഘോരം ദൂതന്മാരെ ദൂരെ കണ്ടാത്താവന്തികാസികളെ ശരണം പ്രാപിച്ചുടലേതൻ ശരീരത്തെ പരിശോധിക്കൂ. പാപമലീമസമാണെങ്കിൽ താപമുടാപ്പം കേടുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ച ഉൽക്കുതുകത്തോടോ നീടും. ദേവേശാനിന്തിരുമയും രക്തവും എന്നെ നീതി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേ വീടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്വർഗം ഞാൻ പാടും സ്തോത്രം. നിഹിതം പോലവസാനത്തിനെ പാരും വായും വായും പോൾ താരം സകലം വീഴും ജ്യോതിർനികരം നീങ്ങും. സ്വാദികളോ തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ. ഹൃദയത്തില്ലാത്തരുമായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നിന്നെ. പുനരുദ്ധാനത്തിൽ മണ്ണതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. മുഴുവനാകെ നേരെ രൂപതാവേ അതാദേ മാതാസിണമേ. പുണ്യം മഹിമോദയതാ തന്നിൽ നിർത്തണമേ. ഫലമായി വിളേതന്മാരൊത്തന്മാർ പറമ്പിക്കേണം. ദോഷത്തെ ഒന്നിടാതെ വിഷകളെ മായിക്കേണം. പ്രാർത്ഥനകേറ്റി വിളെ പുണ്യം ചെയ്തോരോടുണ്ടാക്കേണം. ആ നിരയിൽ സ്വന്തം നാദാ പാടി കേട്ടിവനിൽ തീർക്കായവരും ജീവിക്കുന്നോരും വാട്ടിടും നിന്നെ എന്നും. ആദരയാൽ നാദേവാദാസിക്കേകണമേ പുണ്യം നിൻ മഹിമോദയതാ തന്നിൽ നിർത്തണമേ. ഫലമായി വളരെ ഒരുപോലെ ഭക്തന്മാരിൽ ദൈവം പ്രവചിയും വൽറൂഹോ കാദിശോ ശരണത്താലേ നിന്ദുമയിൽ ശരീരം പക്ഷി ചന്ദ്ര
Yeah.
സേവനയോടെ ഇരിക്കുന്ന ഒരു അവസരമാണ്. തീർച്ചയായും മരണം ഈ ലോകത്തിൽ അമ്മയെ വേദനപ്പെടുത്തുന്നത് ആണ് എന്ന സംശയം, എന്നാൽ അത് വളരെ ക്ഷുദ്രത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണത്തിന്റെ സമയം കുറിക്കപ്പെട്ടിട്ടുണ്ട്. സാമാന്യമായി തന്നെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. നമ്മൾ എപ്പോൾ ചിന്തിച്ചാലും ഒരാളെ നന്നായി ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. ക്രിയാമാണമായ കടന്നു പോയിരിക്കുന്നത് സത്യമാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ യേശു കർത്താവ് പറയുന്നു, എന്റെ ഹൃദയം കലങ്ങരുത്, ക്രമിക്കരുത്, കാരണം എന്റെ സമാധാനം ഞാൻ നന്നയിച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല അത് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. തീർച്ചയായും മനുഷ്യരെ കൊണ്ട് ഒരാശ്വാസ വാക്ക് പോലും പറയുവാനായിട്ട് സാധ്യമല്ല. മന്ത്രാലയിൽ മക്കൾ സഹോദരങ്ങൾ ഇവരോട് ആരോടും നമുക്ക് പറയാവുന്ന ഒരാളുകൾക്ക് പരിധി ജീവിതത്തിന് മാത്രമേ ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ പ്രിയമാമ നമുക്ക് കാണിക്കുന്നത് നല്ല പോലെ ചെയ്യട്ടെ. ആ ഓർമ്മകൾ മായാതെ നമ്മോടൊപ്പം ഇന്നും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനു വേണ്ടി ഭവനങ്ങൾ ഒരുക്കിയിരിക്കുന്ന കർത്താവാനെ കുറിച്ച് നമ്മളെല്ലാം ശുശ്രൂഷയിരിക്കും. മരണത്തെക്കുറിച്ച് പറയുന്നത് നിദ്ര എന്നാണ്, വാങ്ങിക്കൊരുങ്ങി നിദ്രയിലാണ്. തീർച്ചയായും ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഉണരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അന്ന് ജീവനോടെ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരത്തോടെ സാധിക്കും. യാതൊരു സംശയവുമില്ല. അതിനൊരു പ്രത്യാശ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ദൈവം നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കടമ്പനാട് മാത്രമാണ് ഇടവകയുടെ ശൂന്യം പ്രിയപ്പെട്ടവരോട് അറിയിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഹൃദയം ആശ്വാസത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടവും കാതാവുമായ ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവസരം തന്ന സമയമാകുമ്പോൾ നിങ്ങളെ തിരിച്ചുപിടിക്കുന്ന ദൈവമാണ് കർത്താവേ. ഈ ലോകത്തിൽ ഞങ്ങൾ വന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടല്ല, ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ദിനങ്ങളിൽ അവരുടെ കൃപയാണ്. ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഞങ്ങളുടെ ദിനങ്ങൾക്കാണ്, അവരുടെ ദിനമാണ് കർത്താവേ. പ്രത്യേകിച്ച് ഈ സമൂഹത്തെ കണ്ടിരിക്കുന്നു പ്രിയ അമ്മയുടെ ജനനം മുതൽ ഈ സമയം വരെ എത്ര നല്ലവരായി കൂടെയിരുന്നു. ശരീരം ക്ഷീണിക്കുമ്പോഴും രോഗം അലക്കുമ്പോഴും ഒക്കെ അവിടുത്തെ കൃപ കൊടുത്ത് നിർത്തി കർത്താവേ. നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു കർത്താവേ. മക്കളെയും മക്കളെയും അവിടുന്ന് കരുണയോട് നോക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സ്ഥാനത്ത് എത്തുവാനായിട്ട് ഇനിയൊരു മാതാവില്ല, മക്കാളെയൊന്നുമില്ല. അവരെ വഴി നടത്തുന്ന ഒരു പ്രകാശം നഷ്ടപ്പെട്ടു. എന്നാൽ മാതാവിനേക്കാൾ പ്രിയായി സ്നേഹിക്കുന്നതിന്റെ വലിയ സ്നേഹം ദിനോറും അവരെ അനുഭവിക്കാൻ ഇടയാക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മരണമുണ്ട്. ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെടും. എന്നാലത് അവസാനമല്ലല്ലോ, അതൊരു നിരാശയല്ലല്ലോ. അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ കർത്താവുകൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ ശബ്ദത്തോടെ എഴുന്നള്ളുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രേമയുടെ മോഹിനിയതിരേൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത വിധം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ വിധിപുഷ്ടരെയും കാണിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയിൽ നൽകുവാനിടയാകും. ഇനിയും ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്രയിൽ കണ്ടപ്പോൾ നാം ഈ പ്രിയ
പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആത്മാക്കായി സ്തോത്രം ചെയ്യുന്നു. അന്ന് കണ്ടവരൊക്കെ ആശ്വാസമുള്ളവരായി തീരുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനവും പരിസരവും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അവിടെ നിരകരമായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ന് ചേർന്ന എല്ലാവരുടെയും മനസ്സിൽ ആശ്വാസത്തെ നിറക്കാം. കവിയുന്നതായ ശ്രീ ഏകദൈവത്തിന്റെ സമാധാനവും ആശ്വാസവും ധൈര്യവും ശ്രീകുളവരെ നാം ഓരോരുത്തരോടുകൂടി, പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ ഓരോ അംഗങ്ങളോടുകൂടി, ബന്ധുക്കളോടുകൂടി, സാക്ഷിക്കാരോടുകൂടി, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളോടുകൂടി ഉണ്ടായിരുന്ന
നമ്മൾ
കർത്താവേ നിന്റെ ദശമേ